അഞ്ചൽ കെ എസ് ടിയുടെ യൂട്യൂബ് ചാനലായ ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്ററാണ്. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്നാണ് 1ാമത്തെ ചാപ്റ്റർ. ദ്രവ ബലം, ദ്രവത്തിൽ അനുഭവപ്പെടുന്ന ചില ബലങ്ങളുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ എടുക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചാപ്റ്റർ വിക്ടേഴ്സ് ചാനലിൽ പൂർത്തിയാവാറായി. അതിനെ ഒന്ന് റിവിഷൻ ചെയ്യുകയും അതിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ഒപ്പം ചില ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നടത്തുന്നത്. അതിലാദ്യം, ആ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ പഠിക്കുന്നത്, ഫോഴ്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ ആദ്യം പഠിക്കുന്നത് ബോയിൻ ഫോഴ്സിനെ കുറിച്ചാണ്, ബോയിൻസിയെ കുറിച്ചാണ്. അതിൻ്റെ മലയാളം പ്ലവക്ഷമ ബലം. അപ്പോൾ ആ പ്ലവക്ഷമ ബലം എന്താണെന്ന് നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓർ ഫ്ലൂയിഡ്, ദാറ്റ് ഫ്ലൂയിഡ് എക്സേർട്ട് ആൻ അപ്വേർഡ് ഫോഴ്സ്, ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ബോയിൻസി എന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾ ഇതിനകം മനഃപ്പാഠമാക്കി കാണും. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ, ദ്രവം അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് ദ്രാവകമാണ്, ഒപ്പം വാതകവും ഫ്ലൂയിഡിൽ പെടുത്താവുന്നതാണ്. മുങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഒരു അപ്വേർഡ് ഫോഴ്സ്, മുകളിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് ബോയിൻസി എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബോയിൻസിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് സാധ്യതയുള്ളത്? അപ്പോൾ അവിടെ പുസ്തകത്തിൽ തന്നെ പറയുന്ന ഒരു ചോദ്യമാണ് ഹൈഡ്രജൻ ബലൂൺ. ഹൈഡ്രജൻ നിറച്ച ബലൂൺ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ ബലൂണിന് ഡെൻസിറ്റി കുറവാണ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് അത് മുകളിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒപ്പം നമ്മളത് മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, ആ ഹൈഡ്രജൻ ബലൂൺ നിൽക്കുന്നത് എയറിലാണെന്ന് നമുക്കറിയാം. എയർ എന്ന് പറയുന്നത് ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. സ്വാഭാവികമായും ആ ഫ്ലൂയിഡ്, ഒരു വസ്തു ഫ്ലൂയിഡിലിരിക്കുമ്പോൾ അത് മുകളിലേക്കൊരു ബലം നൽകുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഫ്ലൂയിഡിൻ്റെ വാതകമായ അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന ഫ്ലൂയിഡിൻ്റെ ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ് എന്നുള്ള പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. ഒപ്പം തന്നെ അവിടെ ചില ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണത്തിലേക്ക് വരാം. ഈ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയിൻ ഫോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ വെള്ളം കോരുന്നുണ്ട്, കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന എക്സ്പീരിയൻസ് ഉള്ളവർക്കെല്ലാം അറിയാം. ഇപ്പോൾ നമ്മളൊക്കെ മോട്ടറിലൊക്കെ ആയിരിക്കും വെള്ളം പമ്പ് ചെയ്യുന്നത്. എന്നാലും എപ്പോഴെങ്കിലും നിങ്ങൾ സ്കൂളിലെ കിണറ്റിലോ അല്ലെങ്കിൽ വീട്ടിലെ കിണറ്റിലോ ഒക്കെ നിങ്ങൾ വെള്ളം കോരുമ്പോൾ ഈ വെള്ളത്തിനടിയിൽ വെച്ച് തൊട്ടി മുകളിലേക്ക് വലിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉയർന്നു വരും, വളരെ എളുപ്പത്തിൽ, ഒട്ടും ഭാരമില്ലെന്ന് നമുക്ക് തോന്നും. അതെന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവപ്പെടുന്നത്? ആ തൊട്ടി അല്ലെങ്കിൽ ആ പാത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വെള്ളം മുകളിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട്. തൽഫലമായി അത് വളരെ ഈസിയായി നമുക്കതിനെ ഉയർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് ഒരു പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയിൻ ഫോഴ്സിന്, ബോയിൻസിക്കൊക്കെ വളരെ നല്ലൊരു എക്സാമ്പിളാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിളാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. വിവിധ തരം വസ്തുക്കളുടെ ഭാരം, ഉദാഹരണത്തിന് 10 ന്യൂട്ടൺ ഭാരമുള്ള ഒരു കല്ല് വായുവിൽ വെച്ച് അതിൻ്റെ ഭാരം കണ്ടപ്പോൾ, എയറിൽ വെച്ച് അതിൻ്റെ വെയിറ്റ് എടുത്തപ്പോൾ 10 ന്യൂട്ടൺ, അതിനെ വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചിട്ട് ഭാരം എടുത്തു എന്ന് വിചാരിക്കുക, അപ്പോൾ 8 ന്യൂട്ടൺ. അപ്പോൾ വെള്ളത്തിലിറക്കിയപ്പോൾ ഭാരം കുറഞ്ഞു എന്ന് കണ്ടു. എത്ര ഭാരം കുറഞ്ഞു? 2 ന്യൂട്ടൺ ഭാരം കുറഞ്ഞു. 2 ന്യൂട്ടൺ ഭാരം കുറയാനുള്ള കാരണം അത്രയും ബോയിൻ ഫോഴ്സ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള പ്ലവക്ഷമ ബലം കിട്ടിയതുകൊണ്ടാണ് 2 ന്യൂട്ടൺ കുറഞ്ഞത്. അപ്പോൾ അവിടുത്തെ പ്ലവക്ഷമ ബലം നമുക്ക് കണക്കാക്കാൻ പറ്റും. എത്രയാണോ ഭാരം കുറയുന്നത്, എത്രയാണ് ഭാരം കുറഞ്ഞത്? 2. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എത്രയാണ്? 2. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ ടേബിളോ കണക്കുകളോ ഒക്കെ വരും. പുസ്തകത്തിൽ അതിൻ്റെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തന്നെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള ചുറ്റുപാടുമുള്ള കുറേ വസ്തുക്കളുടെ ഭാരം എടുത്ത് വെള്ളത്തിൽ വെച്ചും എയറിൽ വെച്ചും ഒക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, എയറിലുള്ള ഭാരം മൈനസ് വാട്ടറിലുള്ള ഭാരം, അതാണ് അതിൻ്റെ, അതായിരിക്കും ബോയിൻ ഫോഴ്സ് ആയിട്ട് കിട്ടുന്നത്. ആ ബോയിൻ ഫോഴ്സ് ആണ് അതിൻ്റെ വെയിറ്റ് ലോസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് ബോയിൻസിയെ കുറിച്ചുള്ള മറ്റൊരു ചോദ്യം. പ്ലവക്ഷമ ബലത്തെക്കുറിച്ച് ചോദിക്കാൻ അവിടെ വളരെയധികം സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഡെൻസിറ്റിയുള്ള വിവിധ ദ്രാവകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത തരം ഡെൻസിറ്റിയുള്ള വിവിധ ദ്രാവകങ്ങളെ നമുക്കറിയാം. ഉദാഹരണത്തിന് കെറോസിൻ, മണ്ണെണ്ണ, ജലം, സാൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം. നമ്മൾ ചാവുകടലിൽ പിന്നെ ഒരാൾക്ക് കിടന്നുകൊണ്ട് പത്രം വായിക്കാം, കടലിൽ കിടന്നുകൊണ്ട് പുസ്തകം വായിക്കാം എന്നൊക്കെയുള്ള വാർത്തകളും
വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കടലിൽ എന്തുകൊണ്ടാണ് ഒരാൾക്ക് കിടക്കാൻ കഴിയുന്നത്? സാധാരണ നമ്മുടെ കടപ്പുറത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ താന്നു പോകും. എന്നാൽ ചാവുകടലിൽ കിടക്കാൻ കഴിയുന്നത് അവിടെ ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. ഉപ്പിൻ്റെ അളവ് കൂടുമ്പോൾ ആ ദ്രാവകത്തിന് ഡെൻസിറ്റി കൂടും, സാന്ദ്രത കൂടും. സാന്ദ്രത കൂടുമ്പോൾ നല്ല ബോയിൻ ഫോഴ്സ് കിട്ടും. അപ്പോൾ ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി ബോയിൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടുമ്പോൾ പ്ലവക്ഷമ ബലം കൂടും. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ, ബോയിൻസിയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഡെൻസിറ്റി. രണ്ടാമത്തെ ഘടകം വോളിയം ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, വസ്തുവിൻ്റെ വ്യാപ്തമാണ്. ഇപ്പം നമ്മൾ ചിലർ, നിങ്ങൾ വീഡിയോയും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മളൊരാൾ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി, താന്നുപോയി മരിച്ചുപോയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ദിവസം കഴിയുമ്പോൾ ഈ ബോഡി പൊങ്ങി വരും. അപ്പോൾ വെള്ളത്തിൽ ഈ ചത്തുപോയ ബോഡി അല്ലെങ്കിൽ ഡെഡ് ബോഡി, അത് പൊങ്ങി വരാനുള്ള കാരണം എന്താണ്? കാരണം അയാളുടെ ബോഡി അങ്ങ് വീർക്കും, ആ ഡെഡ് ബോഡിയുടെ ശരീരം വീർക്കും. വീർക്കുമ്പോൾ വോളിയം കൂടുകയാണ്. വോളിയം കൂടുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറയും. അപ്പോൾ അവിടെ വോളിയം കൂടുമ്പോഴും എന്ത് സംഭവിക്കും? ബോയിൻസി കൂടുതലായി ലഭിക്കും. അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും ബോയിൻ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ഡെൻസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു, രണ്ട് വോളിയം. ഡെൻസിറ്റി കൂടുമ്പോൾ സ്വാഭാവികമായും ബോയിൻ ഫോഴ്സ് കൂടും, അതുപോലെ തന്നെ പിന്നെ വോളിയം കൂടുമ്പോഴും ബോയിൻ ഫോഴ്സ് കൂടും എന്നുള്ള പോയിന്റ് ഇനി നമ്മൾ പഠിച്ചു വയ്ക്കണം. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ തടാകത്തിൽ നിന്ന് കടലിലേക്ക് കപ്പൽ വരുന്നു. കടലെന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമാണെന്നും സാധാരണ ലേക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജലമാണെന്നും നമുക്കറിയാം. അപ്പോൾ സാധാരണ ജലമായ ലേക്ക് വാട്ടറിൽ നിന്ന് കപ്പൽ സാൾട്ട് വാട്ടറിലേക്ക് എത്തുമ്പോൾ ഒന്ന് ഉയരും. എന്താണ് കാരണം? എന്തുകൊണ്ട് ഉയർന്നു എന്ന് ചോദിച്ചാൽ സാൾട്ട് വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുമ്പോൾ ബോയിൻ ഫോഴ്സ് കൂടും. അപ്പോൾ സ്വാഭാവികമായും ആ വസ്തു പൊങ്ങിക്കിടക്കും. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ഉപ്പുവെള്ളത്തിനകത്ത് മുട്ട എടുത്തിരുന്ന പരീക്ഷണം. ഉപ്പുവെള്ളത്തിനകത്ത് മുട്ട ഇട്ട് കഴിയുമ്പോൾ ആ മുട്ട പൊങ്ങിക്കിടക്കുന്നതായി കാണുന്നുണ്ട്, കാരണം അതിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഒരു ചോദ്യം വരും, ഡെൻസിറ്റി കൂടുമ്പോൾ ബോയിൻ ഫോഴ്സ് കൂടുന്നു എന്നുള്ള പോയിന്റ്. ഏറ്റവും ഡെൻസിറ്റി കൂടിയ ഒരു പദാർത്ഥമാണ് നമ്മളിവിടെ പറഞ്ഞ സലൈൻ വാട്ടർ, സാൾട്ട് വാട്ടർ. മറ്റൊന്ന് അതിനേക്കാൾ കുറച്ചുകൂടി കുറഞ്ഞതാണ് വാട്ടർ, വളരെ ഡെൻസിറ്റി കുറവാണ് കെറോസിൻ. അപ്പോൾ ഈ പോയിന്റ് നമ്മളിവിടെ ഓർത്തിരിക്കുക. അടുത്തതായി ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. നമുക്കൊക്കെ അറിയാവുന്ന, നിങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ യുറേക്ക അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടിയ രസകരമായ കഥകളൊക്കെ നമ്മൾ അധ്യാപകർ പറഞ്ഞും വായിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സിൽ അദ്ദേഹം ചെയ്ത ഒരു വലിയ സംഭാവനയാണ്, അദ്ദേഹത്തിൻ്റെതായി വന്നൊരു സംഭാവനയാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ? നമ്മളിപ്പോൾ ബോയിൻ ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു. വെൻ എ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ദെൻ ദാറ്റ് ഫ്ലൂയിഡ് എക്സേർട്ട് ആൻ അപ്പ്വേർഡ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതാണ് പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞത്. ദ്രാവകത്തിൽ ഒരു വസ്തു മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ഒരു പ്ലവക്ഷമ ബലം അനുഭവപ്പെടും. അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലായിരിക്കും? എത്ര വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യുന്നോ അതിന് ഈക്വലായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു പോയിന്റ് കൂടെ പറയാം. നമ്മളൊരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഫുട്ബോൾ നമ്മളൊരു നിറച്ച പാത്രത്തിലേക്ക് വയ്ക്കുന്നു. ആ ഫുട്ബോൾ അതിനകത്ത് ഫ്ലോട്ട് ചെയ്യും. ആ വെള്ളത്തിലെ തുളുമ്പ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഫുട്ബോൾ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്കൊഴുകും, പാത്രത്തിൽ നിന്ന് പുറത്തേക്കൊഴുകും. ആ പുറത്തേക്കൊഴുകിയ വെള്ളത്തിൻ്റെ ഭാരവും വെയ്റ്റും, അത് ഡിസ്പ്ലേസ്ഡ് വാട്ടർ, പുറത്തേക്കൊഴുകിയ ആദേശം ചെയ്യിപ്പിച്ച ദ്രാവകം, ആ ദ്രാവകത്തിൻ്റെ ഭാരവും അവിടെ അനുഭവപ്പെടുന്ന ബോയിൻ ഫോഴ്സും ഈക്വലായിരിക്കുമെന്നാണ് ആർക്കിമിഡീസ് കണ്ടെത്തിയത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ബോയിൻ ഫോഴ്സാണ് ഭാരനഷ്ടം. അപ്പോൾ ആ ഫുട്ബോളിന് ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന ഭാരനഷ്ടത്തിന് ഈക്വലാണ് ബോയിൻ ഫോഴ്സ്. ആ ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതിന് ഈക്വലാണ്? എത്രത്തോളം വെള്ളം തുളുമ്പിപ്പോയോ, ഡിസ്പ്ലേസ് ചെയ്തോ, അത്രയും വെള്ളത്തിൻ്റെ ഭാരത്തിന് ഈക്വലാണ്. ആ പോയിന്റാണ് നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിനകത്ത് ഓർത്തിരിക്കേണ്ടത്.
അത് ഓർത്തിരുന്നാൽ നമുക്കത് ഏത് ചോദ്യം വന്നാലും എഴുതാൻ കഴിയും. അടുത്തതായി നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് റൊട്ടേഷൻ, പ്ലവനം എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, വെയ്റ്റ് ഓഫ് ദി ഫ്ലോട്ടിംഗ് ബോഡി ഈസ് ഈക്വൽ ടു ദി വെയ്റ്റ് ഓഫ് ദി ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ്. എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കപ്പ് ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അത് അവിടെ ഫ്ലോട്ട് ചെയ്യുകയാണ്, പ്ലവനം ചെയ്യുകയാണ്. എന്താണ് കാരണം? അതിൻ്റെ ഭാരത്തിന് തുല്യമായ വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യുന്നു അത്. ഇപ്പോൾ ആ കപ്പിന് എത്ര ഭാരമുണ്ടോ അത്രയും ജലത്തെ അത് ഡിസ്പ്ലേസ് ചെയ്യും. അത്രയും ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ അത്രയും ബോയിങ് ഫോഴ്സ് കിട്ടും. അപ്പോൾ ആ വസ്തു പൊങ്ങിക്കിടക്കും. അപ്പോൾ അവിടെ പലതരത്തിലുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഏതൊരു വസ്തുവാണോ ഫ്ലോട്ട് ചെയ്യുന്നത്, ആ ഫ്ലോട്ട് ചെയ്യുന്നതിന് ചില കണ്ടീഷനുണ്ട്, പ്ലവനത്തിനൊരു കണ്ടീഷനുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ആ പ്ലവനത്തിൻ്റെ കണ്ടീഷൻ? ബോയിൻ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് ഒരു വസ്തുവിൻ്റെ ഭാരമെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു വസ്തു ഇപ്പം എന്നെ പിടിച്ച് വെള്ളത്തിലിട്ടു, എനിക്ക് വെള്ളത്തെ ഒരുപാട് വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ബോയിൻ ഫോഴ്സേ കിട്ടൂ, പക്ഷെ എൻ്റെ ഭാരം വളരെ കൂടുതലാണ്, അപ്പം ഞാൻ താഴ്ന്നു പോകും. എന്നാൽ മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ എടുത്ത് വെള്ളത്തിലിട്ടു, അത് താഴ്ന്നു പോകുന്നില്ല. എന്താ കാരണം? അതിൻ്റെ ഭാരത്തിന് തുല്യമായ വെള്ളത്തെ അത് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ഭാരത്തിന് തുല്യമായ ബോയിൻ ഫോഴ്സ് കിട്ടും. ഭാരമുണ്ട്, പക്ഷേ അത്രയും ബോയിൻ ഫോഴ്സ് കിട്ടും. അപ്പോൾ അത് പൊങ്ങിക്കിടക്കും, അത് ഫ്ലോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി ബോയിൻ ഫോഴ്സും വെയ്റ്റ് ഓഫ് ദി ബോഡി ഈക്വൽ ആണെങ്കിൽ പൊങ്ങിക്കിടക്കും. വസ്തുവിൻ്റെ ഭാരത്തേക്കാൾ, ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയേക്കാൾ ബോയിൻ ഫോഴ്സ് കിട്ടിയാലും പൊങ്ങിക്കിടക്കും. മൂന്നാമത്തെ കണ്ടീഷൻ, ബോയിൻ ഫോഴ്സ് കുറവും ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ വെയ്റ്റ് കൂടുതലുവാണെങ്കിൽ അത് താഴ്ന്നു പോകും. ഇതാണ് ഫ്ലോട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതനുസരിച്ച് കുറേ ചോദ്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അത് നമുക്കൊന്ന് പരിചയപ്പെടാം. എ പീസ് ഓഫ് സ്റ്റോൺ എക്സ്പീരിയൻസ് എ ലോസ് ഓഫ് വെയ്റ്റ് വൈ ഇൻസൈഡ് വാട്ടർ. ഒരു കല്ലിന് വെള്ളത്തിൽ എന്തുകൊണ്ടാണ് ഭാരം കുറവ് അനുഭവപ്പെടുന്നത്? ഉത്തരം വളരെ എളുപ്പമാണ്, വെള്ളത്തിൽ ബോയിൻ ഫോഴ്സ് ലഭിക്കുന്നു, ബോയിൻ ഫോഴ്സ് നന്നായി ലഭിക്കുന്നു വെള്ളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും അതിന് സ്റ്റോണിന് വെയ്റ്റ് വളരെ കുറവായിരിക്കും. അതാണ് ആ ചോദ്യം. രണ്ടാമത്തൊരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ദോ ആൻ എഗ് സിങ്ക് ഇൻ പ്യുവർ വാട്ടർ, ശുദ്ധമായ ജലത്തിൽ മുട്ട താഴ്ന്നു പോകും, ഇറ്റ് വിൽ ഫ്ലോട്ട് ഓൺ സാൾട്ട് വാട്ടർ, പക്ഷെ ഉപ്പുവെള്ളത്തിൽ ഇത് പൊങ്ങിക്കിടും. അപ്പോൾ ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്, അപ്പോൾ ബോയിൻ ഫോഴ്സ് കൂടും, അപ്പോൾ അതുകൊണ്ട് മുട്ട പൊങ്ങിക്കിടും. മൂന്നാമത്തെ ചോദ്യം, കെറോസിൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, വെള്ളവും കെറോസിനോട് മിക്സ് ചെയ്താൽ കെറോസിൻ മുകളിൽ കിടക്കും, വെള്ളം താഴെ കിടക്കും. അപ്പോൾ കെറോസിൻ എന്തുകൊണ്ടാണ് മുകളിൽ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ കെറോസിന് ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത കുറവാണ്. ആ പോയിന്റാണ് എഴുതേണ്ടത്. നാലാമത്തെ, ഷിപ്പ് ഫ്ലോട്ട് ഓൺ വാട്ടർ, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. ഷിപ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, പക്ഷേ ഒരു ഇരുമ്പാണി നമ്മൾ വെള്ളത്തിലിട്ടാൽ അത് താഴ്ന്നു പോകും. എന്താണ് കാരണം? ഷിപ്പിൻ്റെ ഒരു വലിയ ഷേപ്പാണ്, വലിയ സൈസാണ്, വലിയ വോളിയമൊക്കെയാണ്. അപ്പോൾ അത് ഒരുപാട് ജലത്തെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവ് ഷിപ്പിനുണ്ട്. അപ്പോൾ അത്രയും എന്ത് കിട്ടും? ഷിപ്പിനകത്ത് ആൾക്കാരുണ്ട്, പിന്നെ അതിനകത്ത് വായുണ്ട്, മറ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഷിപ്പിൻ്റെ വെയ്റ്റിനേക്കാൾ വെള്ളത്തെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഷിപ്പിൻ്റെ ഭാരത്തിനേക്കാൾ വലിയൊരു ബോയിൻ ഫോഴ്സ് താഴെ നിന്ന് കിട്ടും. അപ്പോൾ ഷിപ്പ് എന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങിക്കിടും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അതിൻ്റെ അവസാനമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി നാളെ നമുക്ക് ചർച്ച ചെയ്യാം.